വളരെ പല പെണ്ണുങ്ങളുടെ വിചാരം ഞാൻ കോമാളിയാണ്. ഒരു കല്യാണം നടക്കുന്നറിയില്ല, അത്രയും മോശം ഇമേജ് ഉണ്ടാക്കിയിട്ടാണ് അവർ പോയത്. എനിക്കങ്ങനെ കല്യാണം കഴിക്കാൻ വലിയ നിർബന്ധമൊന്നുമില്ല. ബുദ്ധി നോക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണ്. അതായത് എന്നെ ഇപ്പൊ നിത്യം പറയുന്ന ആളെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എന്നെ അറിയാവുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, ശരിക്കും അറിയാവുന്ന ആൾക്കാർ. പക്ഷെ മലയാളികൾക്ക് ആ ഇമോഷണൽ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു ആത്മാർത്ഥതയില്ല. അല്ല, എനിക്ക് ഒരു പെൺകുട്ടി എന്നോട് പറയണേ ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണെങ്കിൽ അതോടെ ഈ ക്രഷ് എല്ലാം തീരും. അതോടെ പിന്നെ എനിക്ക് ഇപ്പൊ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ മനസ്സിലായി എനിക്ക് പണ്ട് പണിയല്ല. നിത്യമേനോട് കുറച്ച് സീരിയസ് ആയിരുന്നു, അത് എന്റെ ഭാഗത്ത് കുറച്ച് കൂടിപ്പോയി. അവർ നാലഞ്ച് വർഷത്തിന് ശേഷമാണ് സത്യം പറഞ്ഞത്, താല്പര്യമില്ല. പിന്നെ നിർത്തികൾ ചെയ്താണ് അതിപ്പോ മീഡിയക്കാരെ വീണ്ടും കൊണ്ടുവന്ന, അത് എന്റെ കുറച്ച് കൂടിപ്പോയി. പക്ഷെ ഞാനിപ്പോ ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ട് ഫിലോസഫിയിൽ പറയെങ്കിലും പ്രണയത്തിന് അനുഭവം നമ്മുടെ ഹൃദയമാണ്. ലവ് ഇസ് ബ്ലൈൻഡ് എന്നാണല്ലോ. അപ്പൊ നിത്യമേനോട് ഫാദർ എന്നോട് പറഞ്ഞു ഒരു കാരണമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല, പറഞ്ഞു നിങ്ങൾക്ക് വിഷമമാവാൻ പറഞ്ഞു. പിന്നാളെ ഞാൻ ഇന്നത്തെ പെൺകുട്ടി ഞാൻ തലേ വെച്ചപ്പോ എന്റെ കുട്ടികൾ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ സിക്സ് പാക്ക് അവർക്കല്ല സിക്സ് പാക്കുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും മറ്റേക്ക് ഞാൻ താല്പര്യമാണ്. അല്ലെ, ഞാൻ ടൂ സീറ്റർ അല്ല, ഞാൻ മൂന്ന് തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഭയങ്കര അടി. ഇപ്പൊ അതിന്റെ പേരിൽ തന്നെ ഒരു കല്യാണം നടക്കുന്നറിയില്ല, അത്രയും മോശം ഇമേജ് ഉണ്ടാക്കിയിട്ടാണ് അവർ പോയത്. അവരെ ഒരു കേസ് കൊടുത്താൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലേ, നമ്മൾ ഇപ്പോഴേ ജമ്പ് ചെയ്യില്ലേ, ഒന്ന് ഇന്ററാക്ട് ചെയ്യുക കുറച്ചാൾ കഴിഞ്ഞിട്ട്. അപ്പൊ അവരുകൊണ്ട് അവർക്ക് അതും താല്പര്യമില്ല. നിത്യമേനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ കല്യാണം കണ്ടേ, നിങ്ങൾ ഫ്രണ്ടായിട്ടോ ബ്രദറായിട്ടോ ഒന്നും വേണ്ട, ഒരു ഫോൺ കോൺടാക്ടിൽ വെക്കാം, അതുകൂടെ അവർ തയ്യാറല്ല. ഇന്നത്തെ പല പെൺകുട്ടികൾക്ക് കല്യാണം പോലും വേണം, ഒന്ന് ഇതൊന്നും താല്പര്യമില്ല, അവർ കരിയറാണ് ഇമ്പോർട്ടൻ്റ്. എല്ലാം എല്ലാം വേണമല്ലോ, കരിയർ മാത്രം പോരാല്ലോ. ഇന്നത്തെ പെൺകുട്ടി പറഞ്ഞാൽ അവർക്ക് കരിയറാണ്, അവർക്ക് താല്പര്യമില്ല. ഇപ്പം എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ അറിയാം, അവർക്ക് എല്ലാം കരിയറാണ് ഇമ്പോർട്ടൻ്റ്. ആണുങ്ങളെക്കാട്ടും കരിയർ ഓടിട്ട് അവരാണ്, അവർക്ക് ഇതിനൊന്നും സമയമില്ല, സ്നേഹിക്കാൻ പോലും സമയമില്ല. പെണ്ണുങ്ങൾ വിവേശം ഇമോഷണലാണ്, മിക്ക പെണ്ണുങ്ങൾ നോക്കിട്ട് ഭംഗി അങ്ങനത്തെ കാര്യങ്ങളാണ്. ബുദ്ധിയെല്ലാം നോക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ബുദ്ധിയും നല്ല മനസ്സിൽ നോക്കുകയാണെങ്കിൽ എന്നെ കല്യാണിക്കാം, നല്ല മനസ്സ് എനിക്ക് നല്ല സ്നേഹിക്കാനുള്ള മനസ്സും ബ്രെയിനെല്ലാം ബുദ്ധിയിലുണ്ട്. പക്ഷെ അത് നല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടത്, മിക്ക പെണ്ണുങ്ങൾക്കും അങ്ങനെ ഇന്റർനെറ്റ് ബുദ്ധി നോക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഇൻഫോസിസിലെ ചെയർമാൻ നാരായണമൂർത്തി, അവരെ സ്നേഹിച്ചത് അവരെ കല്യാണിച്ച സുധാ നാരായണമൂർത്തി, അയാളുടെ ബുദ്ധി കണ്ടിട്ടാണ്, അയാൾ സുന്ദരനല്ല, അയാളുടെ ബുദ്ധി കണ്ടിട്ടാണ്, അയാൾ ഐഐടിയിൽ പഠിച്ചാണ്. അങ്ങനെ നോക്കുന്ന പെണ്ണുങ്ങൾ എത്ര പേരുണ്ട്? ഒരു എന്നോട് ആര് പറഞ്ഞു ഒരു കോടി എടുത്താൽ ഒന്നോ രണ്ടോ ഉണ്ടാവും. പെണ്ണുങ്ങൾ യൂസ്ലി വളരെ ഇമോഷണലായ ആൾക്കാരാണ്. ഒന്നാണ് അവർക്ക് ഒരു ലോജിക്കലായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആണുങ്ങൾ ലോജിക്കലായിട്ട് ഡീൽ ചെയ്യും, അവർ ഇമോഷണലാണ്. അതായത് എന്നെ ഇപ്പോൾ നിത്യമെന്ന് പറയുന്ന ആളെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എന്നെ അറിയാവുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ശരിക്കും അറിയാവുന്ന ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് ഞാൻ, അതിലേക്ക് വിഷമമുണ്ട് പല രീതിയിൽ. ഇപ്പം തന്നെ ആളുകൾ പല പെണ്ണുങ്ങളുടെ വിചാരം ഞാൻ കോമാളിയാണ്, ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന ആളാണെന്നോ ഇങ്ങനത്തെ ആളാണെന്നോ അവർക്കറിയില്ല. അത് അത് ഒരുപാട് തെറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ, ഉള്ളവരെ ഉള്ളവർ പറയണു. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ വളരെ കുറവാണ്, ആരും വിളിക്കാറില്ല എന്നെ. ആൺകുട്ടികൾ അങ്ങനെ ചിലരെല്ലാം സ്ഥിരസേനം തിരിയാറുണ്ട്, പക്ഷെ പെൺകുട്ടികൾ മിക്കവരും കളിയാക്കി. കാരണം പെണ്ണുങ്ങളിൽ ഇങ്ങനെ ബുദ്ധിയും ബോധമുള്ള പെണ്ണുങ്ങളിൽ വളരെ കുറവാണ്. എനിക്കങ്ങനെ കല്യാണം കഴിക്കാൻ വലിയ നിർബന്ധമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ആയാലും മതി, എനിക്കങ്ങനെ ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റും. പിന്നെ ചിലരോട് തോന്നിയിട്ടുണ്ട് പെണ്ണ്, പക്ഷെ അത് കാമ ആരില്ലല്ല, ലെസ് ലെസ് ലവൺ എന്നെ കളിയാക്കാറുണ്ട്. അവർ ലസ്റ്റ് അല്ല തോന്നുന്നു, ലസ്റ്റ് തോന്നുമ്പോഴാണ് നമ്മൾ കോഴി അങ്ങനെയല്ലായി മാറുന്നത്. പിന്നെ ഇല്ല, നിത്യമേനോട് ഞാൻ സീരിയസാണ്, ബാക്കിയെല്ലാം ഈ മീഡിയക്കാർ പറയിപ്പിച്ചാണ്. മീഡിയ ഞാൻ പറയാത്ത പല കാര്യം പറയുന്നുണ്ട്, വളച്ചു പിടിക്കേണ്ട വളർത്തും. ചിലർ ഈ മെസ്സഞ്ചർ ചില ആണുങ്ങളിൽ ഡി പി ഇട്ട്, പെണ്ണുങ്ങളിൽ ഡി പി ഇട്ടിട്ട് ഏരിയിട്ട് ഇങ്ങനെ സെക്സ്വൽ കാര്യങ്ങൾ സംസാരിക്കും, എനിക്ക് അപ്പോഴേ മനസ്സിലാവും ഞാൻ താല്പര്യമില്ല പറയും പറ്റിക്കാൻ വേണ്ടി. അത് ഞാൻ പറയും വീഡിയോ കോൾ നടത്താൻ പറഞ്ഞാൽ അവർ നടത്തില്ല, ഞാൻ പറയും വീഡിയോ കോൾ നടത്താം, അപ്പോൾ എൻ്റെ കൂടെ അച്ഛനുണ്ട് മറ്റേയാളുണ്ട്, അത് തട്ടിപ്പാണ്. കുറേ പേര് അങ്ങനെ വിളിച്ച് കളിയാക്കുന്നുണ്ട്. പിന്നെ ഫാൻസിയർക്ക്, ബോള ഫാൻസിയർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്, കാരണം മോളാഘോഷം ചില നൈറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ദൈവം പോലെയാണ് ഇവർ, ഇവരെല്ലാം മമ്മൂട്ടി മോളെ, ഇവരെല്ലാം മനുഷ്യരാണ്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് പറയുമ്പോഴേക്കും അവർ നമ്മൾ എതിരാവും. ഒരാളുടെ പോസിറ്റീവ് പറഞ്ഞു വേറൊരാളെ പോസിറ്റീവ്, ആ നിങ്ങളിപ്പോൾ മമ്മൂട്ടി വിട്ടു മോളാളെ പറയാണ്, അങ്ങനെയല്ല. എല്ലാവരെയും കുറിച്ച് സത്യം പറഞ്ഞാലും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഹണിറോസ് ഗ്ലാമർ ഡോളാണ്, വലിയ നടിയൊന്നല്ല, അവരുള്ള അങ്ങനത്തെ മാതകറാണി ആരും ഇല്ലാണ്. ഞാൻ എന്റെ മാത്രമല്ല, പല ആൾക്കാരും ഈ കമന്റ്സിലും പല ആൾക്കാരും പറയുന്ന കാര്യം, ദേശീയത പറയുന്ന കാര്യം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ കേട്ടത് ഒരു സ്ഥലത്ത് വായിച്ചത് കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം ഇപ്പൊ തീരുന്നത് അണിറോസിലൂടെയാണ്.
എന്ന് എവിടെയും വായിച്ചു ഞാൻ. ഇപ്പൊ എല്ലാ ആണെങ്കിലും ആ രീതിയിലാണ് എല്ലാ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവര് രഹസ്യമായിട്ട് പറയുന്നു, ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു. എനിക്ക് ഒരു മഞ്ജുവാരിയാണ് ഏറ്റവും നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുന്നത്, ഒന്നും കാണിക്കുക. പക്ഷെ എത്ര ഡ്രസ് ചെയ്താലും ഒരു ബോഡി ഷേപ്പ് അപ്സരസ പോലെ ആ ഒരു ബോഡി ഷേപ്പ് ഉണ്ടെങ്കിൽ എത്ര ഡ്രസ് ചെയ്താലും ആൾക്കാർ നോക്കും. പിന്നെ ആണുങ്ങൾക്ക് ഈ ലൈംഗിക സംഭവം കുറച്ച് കൂടുതലാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഫീമെയിൽ ബ്രെയിൻ മെയിൽ ബ്രെയിൻ എന്നുള്ള പറഞ്ഞ ആണുങ്ങൾ സെക്ഷ്വാലിറ്റി കുറച്ച് കൂടുതലാണ് പെണ്ണുങ്ങളെക്കാട്ടും. അത് ഇപ്പൊ ഒരുപാട് പെണ്ണുങ്ങൾ മുതലെടുക്കുന്നുണ്ട്, കാരണം നിയമങ്ങൾ മുന്നേ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്. ആണുങ്ങളുടെ ഈ വീക്ക്നെസ് കുറച്ച് മുതലെടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കല്യാണം, എനിക്ക് പോലും കല്യാണം കഴിക്കുക, ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്, ഇതെല്ലാം റിസ്ക് ആണ്. കാരണം പെണ്ണും ആ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ആ ആള് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളുടെ ഒരു കഷ്ടാലമാണ്. കാരണം ഒരുപാട് പെണ്ണ് എണ്ണം ശരിയാണ്, പണ്ട് കാലത്ത് ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് പള്ളിയില്ല. ഇന്ന് നേരെ തിരിച്ചാണ്, നമ്മുടെ മാനസിക എത്ര ആണുങ്ങളെ പെണ്ണുങ്ങൾ മാനസികമായിട്ട് പിടിപ്പിക്കണം. അപ്പൊ പെണ്ണുങ്ങൾക്ക് പുരുഷ കമ്മീഷൻ വേണം, ഇങ്ങനത്തെ മെൻസ് ഇതെല്ലാം വേണം. കാരണം ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പണ്ടത്തെ ആണുങ്ങൾ ചെയ്ത് തെറ്റുണ്ട്, ഇപ്പോഴത്തെ ആണുങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ഫെമിനിസ്റ്റ് സോവിനിസം ഒന്നല്ല. പണ്ട് പെണ്ണു ആണുങ്ങൾക്ക് പോകണ്ടായപ്പോ അവർ മിസ്യൂസ് ചെയ്തു, ഇപ്പൊ പെണ്ണുങ്ങൾ കിട്ടിയപ്പോ അവർ മിസ്യൂസ് ചെയ്തു. മിസ്യൂസ് ഓഫ് പവറാണ്. ഇപ്പൊ വളരെ കഷ്ടമാണ്. ഇപ്പോഴത്തെ ആൺപിള്ളേർ കല്യാണിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പെൺപിള്ളേർക്ക് അത് താല്പര്യമില്ല. അവർക്ക് ബോയ് ഫ്രണ്ട് അങ്ങനെ നടക്കുക, അവരോടൊപ്പം ബന്ധം വെക്കുക, പിന്നെ അവസാനം വല്ല പിള്ളേരുണ്ടാവണെങ്കിൽ അഡോപ്റ്റ് ചെയ്യുക, IVF അപ്ലൈ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഇതെങ്കിൽ. അപ്പൊ നമ്മൾ ചിലപ്പോൾ അവരുടെ അവരൊന്നും ആഗ്രഹിക്കാനോ ഡ്രീം ലൈഫായിട്ടുള്ള പെടുന്ന ആളായിരിക്കില്ല. ഇപ്പൊ ഇന്റലക്ട് അങ്ങനെ ഇന്റലക്ച്വലായി പെണ്ണ്, എനിക്ക് ഇന്നുള്ള ഞാൻ പോസ്റ്റ് ഇന്റലക്ച്വലായി പെണ്ണാണെങ്കിൽ, പക്ഷെ ഇന്റലക്ച്വലായി പെണ്ണ് കുറവാണ്, ഒരു രണ്ട് റോയി അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി മിക്ക പെണ്ണുകൾ നോക്കുന്നത് ഗ്ലാമർ അങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ലാതെ ഇന്റലക്ച്വലോ നമ്മളെ സ്നേഹിക്കാനുള്ള മനസ്സോ ഇതൊന്നുമല്ല. സ്നേഹിക്കാനുള്ള മനസ്സും ഉണ്ട്, ഇന്റലക്ച്വൽ ബ്രെയിനും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ആർക്കും വേണ്ട. നിത്യവിടെ കേസ് റിസ്ക് എടുത്തിട്ട് ഞാൻ അനുഭവിച്ചാണ്. ഞാൻ ഈവൻ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ അവിടെ അവർ കംപ്ലയിൻറ്റുകൾ കൊടുത്തിട്ട് ബാംഗ്ലൂർ പോലീസ് സിറ്റി കമ്മീഷൻ പറഞ്ഞു 24 മണിക്കൂറിൽ ബാംഗ്ലൂർ വിടണം പറഞ്ഞു. അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടായതാണ്. അപ്പൊ ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഒരു മമ്മൂട്ടിയെ മോഹൻലാലെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആളാണെങ്കിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഞാൻ ആ സിനിമ ഫീൽഡിൽ അങ്ങനെ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. മേ ബി ഐ എം എഡ്യൂക്കേറ്റർ ആയിരിക്കും, ഇതെല്ലാം ഫെയിം ഉണ്ട്. പക്ഷെ എന്നാലും ഞാനും മഞ്ജുകാരും കോംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ അവരുടെ കൂടുതൽ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അറിഞ്ഞത് അവരിപ്പോ അവർക്ക് ലവ് അഫെയർ ഒന്നുമില്ല, ഇപ്പൊ അവർ സിനിമയിലെ ശ്രദ്ധിക്കണം. കുറച്ചാൾ കഴിഞ്ഞാൽ അവർ കല്യാണിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എല്ലാം നടക്കുകയാണ്, നടക്കട്ടെ, എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നിർബന്ധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവർ പേടിയാണ്. കാരണം അവർ കേസിലൊക്കെ കൊടുക്കും പേടിയുണ്ട്. ഇപ്പൊ പ്രണയമൊന്നും ഇല്ല, കുറച്ച് ഇപ്പൊ കല്യാണിക്കാൻ പ്ലാനും ഇല്ല, കുറച്ചാൾ കഴിഞ്ഞാൽ കല്യാണിക്കാൻ പ്ലാൻ പോകണം. അങ്ങനെയാണ് അവർ കൂടുതൽ ഒരാൾ പറഞ്ഞത്. അങ്ങനെ നടക്കുക, നടക്കട്ടെ. കുറച്ച് വൈരാഗ്യം ഉണ്ട് പുള്ളിക്കാരത്തേക്ക്. ഇപ്പൊ ദിലീപിനോടാണ്, എന്നോടല്ല, ദിലീപിനോട് ഭയങ്കര വൈരാഗ്യമാണ്. ദിലീപിന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു മഞ്ജുവാരി ഇഷ്ടമാണ്. പക്ഷെ ശ്രമിക്കാൻ അങ്ങനെ ശ്രമിക്കാൻ പറ്റില്ല പുള്ളിക്കാരത്തേക്ക്. പെൺകുട്ടികൾക്ക് പൊതുവെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്, പൊതുവെ അവര് സ്നേഹിക്കുമ്പോൾ വളരെ ആത്മഹത്യ സ്നേഹിക്കും. പക്ഷെ അവരെ ചതിച്ച് കഴിഞ്ഞ ഒരാണ് ചീറ്റ് ചെയ്ത പിന്നെ അവർ പിന്നെ ശ്രമിക്കില്ല. വൈരാഗ്യ പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്, ആണുങ്ങൾ പിന്നെ ശ്രമിക്കും. ഞാനല്ല, എന്നെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ശ്രമിക്കുന്ന സ്വഭാവം പെണ്ണുങ്ങൾക്ക് കുറവാണ്. പക്ഷെ അവർ സ്നേഹിക്കുന്ന ആത്മാർത്ഥത സ്നേഹിക്കണം. അത്രയും ആത്മാർത്ഥത ആണുങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ പറയുന്ന ക്വാളിറ്റീസ് ഉണ്ട്, ഒരാൾ ഇന്റലിജന്റ് ആവണം, നല്ല സ്വഭാവം, നല്ല മനസ്സാവണം, പിന്നെ ആവശ്യത്തിന് ഭംഗി വേണം. എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രണയിക്കുന്ന പെണ്ണുങ്ങൾ ഭംഗി ഉണ്ടാവണം ആഗ്രഹിക്കണം. പിന്നെ ഈ നടിമാർ പറഞ്ഞാൽ കാണുമ്പോൾ എനിക്കിപ്പോൾ അവരെ പരിചയമുള്ളൂ, വേറെ ആരെയും കോൺടാക്ട് ഇല്ല. ഞാൻ പഠിക്കുന്ന കാലത്തല്ല പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ ചെയ്യുക, എനിക്ക് ഫിലോസഫി അങ്ങനെ ഇന്റലക്ച്വൽ പ്ലസ്റ്ററാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്റലക്ച്വലായി ചിന്തിക്കുക, വായിക്കുക, അതൊക്കെ താല്പര്യം. ഫെയിം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ പണത്തോടെ അങ്ങനെ വലിയ ആർത്തുണ്ട്. ജീവിച്ചു പോകാൻ കാശ് കിട്ടിയാൽ മതി. മലയാളികൾക്ക് ഏറ്റവും വിരുദ്ധ സ്വഭാവമാണ് കളിയാക്കലാണ്. ഞാൻ ചേരല, ചിരിക്കുന്നതും കളിയാക്കുന്ന വ്യത്യാസമുണ്ട്. കളിയാക്കുമ്പോൾ ഒരു ഇൻസൾട്ട് ഉണ്ട്, സാഡിസം ഉണ്ട്. ഇപ്പം എന്നെ ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ അവിടുത്തെ ആൾക്കാർ നല്ല മനസ്സിലാക്കി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരെല്ലാം എൻ്റെ അടുത്ത് വന്ന് വളരെ സ്നേഹം സംസാരിക്കും. ചില ആൾക്കാർ നമ്മളെ കളിയാക്കിയിട്ട് പോകും. മലയാളികൾക്ക് കളിയാക്കൽ കുറച്ച് കൂടുതലാണ്. മലയാളികൾക്ക് ഒന്നാമത് പറഞ്ഞാൽ അവർക്ക് ഒന്നിനോട് ആത്മാർത്ഥതയില്ല, ആകെ ആത്മാർത്ഥത ഉള്ളൂ പണത്തോട് മാത്രമാണ്. അതുകൊണ്ട് ഇവർക്ക് തമിഴന്മാരോട് പുച്ഛമാണ്, കാരണം തമിഴന്മാർ ഭയങ്കര സെൻസറാണ്. അവർക്ക് MGR MGR, ജീസ ക്രൈസ്റ്റ് ഭയങ്കര സെൻസറാണ് അവർ. പക്ഷെ അവർ ഭയങ്കര ഇമോഷണലാണ്. ബാലയ്ക്ക് പറ്റുന്ന പോളതാണ്, ഭയങ്കര ഇമോഷണലാണ്. ഇമോഷണൽ ആകുമ്പോൾ ദേ വിൽ ഈവൻ മർഡർ, ആൾക്കാർക്ക് ഉള്ളിൽ ചെയ്യും. അതാണ് അവരുടെ കുഴപ്പം, ഭയങ്കര ഇമോഷണലാണ്. പക്ഷെ മലയാളികൾക്ക് ആ ഇമോഷണൽ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു ആത്മാർത്ഥതയില്ല, പണത്തോട് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ മോളെ മലയാള സിനിമയുടെ മാർക്കറ്റ് കൂട്ടാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കും തോന്നുന്നില്ല. കാരണം ഇന്ന് ബിഗ് ബജറ്റ് ചെയ്യുന്നത്, കാരണം മലയാളികൾ കാശ് കൊടുത്ത് ഇപ്പോൾ സിനിമ ഹോസ്റ്റലിൽ പോയി പുറത്തുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ ഇത് ഇപ്പം രണ്ടിക്കാന്ത് എന്തുകൊണ്ട് മാർക്കറ്റ് കിട്ടി? കാരണം തമിഴന്മാരെല്ലാം പോയി കാണും.
ഹിന്ദി ഷാറുഖ് ഖാൻ്റെ കാണും. മലയാളികളിൽ പഴയ ജനറേഷൻ, പുതിയ ജനറേഷൻ, പഴയ ജനറേഷൻ ഒന്നും കാശ് മുതലാക്കി പണം കാണില്ല, ഹോസ്റ്റലിനെ കാണുന്നു. ഇപ്പം എല്ലാവരും ഒ ടി ടിക്കാ കാണുന്നു. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയമാണ് മെയിൻ തിങ്. സിനിമയ്ക്ക് യാതൊരു വിലയില്ല. അല്ല, അവർക്കൊരു പുച്ഛമാണ് ആൾക്കാരോട്. പിറേറെ ഇന്റർവ്യൂ ചെയ്തപ്പോ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ അല്ല, ഞാനിപ്പോ പി എ ടി ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ആറാട്ട് എനിക്ക് വയറലായി പറഞ്ഞപ്പോ ഒരു പുച്ഛം പുച്ഛിക്കുന്ന പോലെ തോന്നി. അത് പിറേറെ പുച്ഛിക്കണ്ടായിരുന്നു, അത് നല്ല കാര്യമായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒന്നും ഇട്ടില്ലായിരുന്നു, എന്നാൽ അവർക്ക് മറുപടി അറിയിക്കില്ല പറഞ്ഞ ഞാൻ ഒന്നും ഇണ്ടായിരിക്കാൻ. ഈ പുച്ഛിക്കുന്ന സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോ പിറേറെ പറഞ്ഞു കറുത്ത പെണ്ണിന് വേണ്ട, അങ്ങനെ ആ ടൈപ്പ് ഒരു പുച്ഛ, ആ ടൈപ്പ് ഇതാണ്. അങ്ങനെ പുച്ഛിക്കുന്നത് ശരിയല്ല, അതാണ് എനിക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ കാരണം. പി എ ഡി ഞാൻ പി എ ഡി ചെയ്യുന്ന മുമ്പ് സ്റ്റാർട്ട് കമ്പനി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, പി എ ഡി ഏത് പ്രായത്തിലും ചെയ്യാം, ലിമിറ്റ് ഇല്ല. ഞാൻ പി എ ഡി ചെയ്യുന്ന മുമ്പ് സ്റ്റാർട്ട് കമ്പനി നടത്തിയാണ്, ഞാൻ ബുക്കുകൾ എഴുതിയാണ്. അല്ലാതെ ഞാൻ അതൊരു പുച്ഛല്ല, അവർ പുച്ഛിച്ച് പറയണ്ടായിരുന്നു. അതേപോലെ ചോദിച്ചാണ് ആറാട്ട് വൈറലായിരുന്നു, ഇപ്പൊ അതൊരു കളിയാക്കി. ഇപ്പൊ പെറേറോട് പെറേറ 22 ഇതാണ് ചെയ്യുന്നത് ചോദിച്ചു. പെറേറ ഇപ്പൊ വിക്രമും മറ്റേ ജോ ജോർജ് എത്ര നാള് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടാണ് വലിയ ആൾക്കാരായിട്ട് എത്രയോ വർഷം അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് ഇൻസൾട്ട്. പിന്നെ അവനോട് വിദ്യാഭ്യാസ ചില പറഞ്ഞ കളിയാക്കി, വിദ്യാഭ്യാസ ചില പറഞ്ഞ സന്തോഷ് പണ്ഡേ കമ്പയർ ചെയ്തു. ആ ആ ഒരു അപ്രോച്ച് ശരിയല്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ മിക്കവരും കല്യാണം താല്പര്യം ഇല്ല, അവർ കരിയർ ഓറിയന്റഡാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അത്ര പാവമെന്നല്ല, എല്ലാം ഭയങ്കര വിളഞ്ഞ സാധനങ്ങളാണ്. ചിലർ കല്യാണിക്ക് വലിയ ആൾക്കാർ കല്യാണം, ചില ആൾക്കാർ കല്യാണിക്കുന്ന തന്നെ ഈ സ്വത്ത് കിട്ടാൻ വേണ്ടിയാണ്, അങ്ങനെയുണ്ട്. യൂറോപ്പിലൊന്നും കല്യാണം നടക്കുന്നില്ല, കാരണം ഇതാണ്. പക്ഷെ ഈ ലിവിൻ ടൂതർ ആയാലും ഗേൾഫ്രണ്ട് അതും റിസ്ക് ഉണ്ട്. ഇവരെന്തെങ്കിലും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ ആൾക്കാർ. ഇപ്പൊ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആണുങ്ങളും ഉണ്ട്. പോലീസിന് പോലും പെണ്ണുങ്ങളെ പേടിയാണ്, ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് പേടിയാണ്. ഇവിടെ ഇപ്പൊ നൈറ്റിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഉണ്ട്, പക്ഷെ പോലീസ് ഒന്നും ചെയ്യില്ല, കാരണം അവർക്ക് പേടിയാണ്. ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് പോയ പ്രശ്നമാണ്. പെണ്ണുങ്ങളെ ഇപ്പൊ പെണ്ണുങ്ങളുടെ കാലമാണ്, ആണുങ്ങൾ കഷ്ടപ്പെടുകയാണ്. പണ്ട് ആണുങ്ങളുടെ കാലമായിരുന്നു, പെണ്ണുങ്ങൾ കഷ്ടപ്പെടുക. എനിക്ക് ഫിലോസഫി അങ്ങനെ പോകാൻ താല്പര്യം, ഫിലോസഫി ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി അങ്ങനെ ആവാൻ താല്പര്യം. ഇത് സൈഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മോഹൻലാലിനെ പോലെയോ അങ്ങനെ ഭയങ്കര ടാലന്റാണോ, അത്രയും ടാലന്റ് എനിക്ക്. ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും ഇല്ലെന്ന് വിചാരിച്ചാ, പക്ഷെ അഭിനയിച്ചപ്പോ പിന്നാലെ അഭിനയിച്ചപ്പോ ഞാൻ പേരെ അഭിനയിച്ചപ്പോ അവർ പറഞ്ഞു പേരെ കണ്ടെ അഭിനയിക്കുന്നത് ഞാനാ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു ഡ്രാമയിലോ ഒന്നും അഭിനയിച്ചിട്ടില്ല. എന്റെ താല്പര്യം ഫിലോസഫി അങ്ങനെ പോകാൻ താല്പര്യം. എനിക്ക് അങ്ങനെ വലിയ ടാലന്റ് ഭയങ്കര ഒന്ന് ബമ്മൂട്ടി പോലെ ഗ്ലാമറോ മോഹൻലാൽ പോലെ അത്രയും ടാലന്റ് ആണെങ്കിൽ തോന്നുന്നില്ല. പിന്നെ സിനിമാ ഫീൽഡ് പോയാൽ ചെയ്ത് എത്ര നാൾ നിണ്ടോ, ഒരു മമ്മൂട്ടി മോഹൻലാലാണ് ഇത്രയും സർവൈവ് ചെയ്ത. ഇപ്പൊ എന്നെ വിളിക്കുന്ന എന്റെ അഭിനയ കഴിവ് കണ്ടൊന്നല്ല, എന്റെ ഫെയിം കണ്ടിട്ടാണ്. ഇതിൽ എത്ര നാളുണ്ടാവും അഭിനയിൽ പറ്റുന്നത്, പക്ഷെ ഷൂട്ടിങ് ഭയങ്കര മെനക്കെട്ട് പണിയാണ്. ഞാൻ അഭിനയിച്ചപ്പോ മനസ്സിലായത് അതുകൊണ്ടാണ് എനിക്ക് നേറ്റീവ് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഭയങ്കര മെനക്കെട്ട് പണിയാണ്, ഭയങ്കര ക്ഷമ വേണം. നമ്മളുടെ ഇതിൽ ശരി റീടേക്ക് കുറെ എടുക്കണം, നമ്മളുടെ ശരിയായിരിക്കും, പക്ഷെ വേറെ ആൾക്ക് വേണ്ടി ചെയ്യണം. എനിക്ക് അങ്ങനെ വലിയ പാഷനൊന്നും ഇല്ല. എനിക്ക് സിനിമയിലെ താല്പര്യം റിവ്യൂ മാത്രമേ ഉള്ളൂ, റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. ഒരു സിനിമ കണ്ട് വിശകലനം ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവ് പറയാം. പെറേറെ പോലും എല്ലാം റിവ്യൂ എല്ലാം കൊടുക്കുന്നു, എല്ലാത്തിനും പോസിറ്റീവ് കൊടുക്കുന്നത്, കാരണം പുള്ളിക്ക് ഫിലിം ഫീൽഡ് ഭാവിയിൽ പോകണമുണ്ട്, ആരെയും ഇളക്കാൻ പറ്റില്ല. അത് ജെന്യുവൻ റിവ്യൂ അല്ല. ഞാൻ റിവ്യൂ പെയ്ഡ് റിവ്യൂ നടത്തിയിട്ടില്ല, ഇന്റർവ്യൂവിന് കാശ് വാങ്ങിച്ചിട്ടില്ല, ഒന്നിനും വാങ്ങിച്ചില്ല. ഇനാഗ്രേഷൻ ഒരെണ്ണം വാങ്ങിച്ചു, ഞാൻ റിവ്യൂവിന് ഒന്നും ഒരു വാങ്ങിക്കാറില്ല, വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ അങ്ങനെ റിവ്യൂവിന് ഒരു വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പെയ്ഡ് റിവ്യൂ, പിന്നെ നമ്മുടെ റിവ്യൂവിന് ജെന്യുവിറ്റി ഇല്ല. ഇന്റർവ്യൂവിന് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് യൂട്യൂബ് ആദ്യകാലത്തിൽ ഭയങ്കരമായിരുന്നു, കുറച്ച് കാലത്തിന് ശേഷമാണ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് തുടങ്ങിയത്. അതിൽ നിന്ന് കിട്ടിയ കാശ് മാത്രമേ ഉള്ളൂ. വേറൊരാൾ എനിക്കിപ്പോൾ 100 കാണിച്ച് ചെയ്യണം, വീട്ടിലെ അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, പി എച്ച് ഡി ചെയ്യണം, പിന്നെ ഫിലിം റിവ്യൂ ചെയ്യണം. അതുകൊണ്ട് ഇത് മാത്രമാണ് ഞാൻ ഉണ്ടാക്കി ചെയ്യുന്നത്. പിന്നെ കള്ളത്തരം കാണിച്ചില്ല. ഞാൻ ഇപ്പോൾ ഞാൻ ഈ ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോൾ സിനിമയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാനിപ്പോൾ പടം ഇഷ്ടമില്ലെങ്കിൽ നെഗറ്റീവ് കൊടുക്കില്ല, ഇറങ്ങിപ്പോവും, തിയേറ്ററിൽ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇറങ്ങിപ്പോയ സമയത്ത് ഒരു മീഡിയക്കാരെ എന്നെ വിളിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ്. അതിൽ അവസാനം മുഴുവൻ അടിയല കൊണ്ടുവന്നത് ഞാനായിരുന്നു, അവരെല്ലാം മുങ്ങിക്കളഞ്ഞു. ഈ മീഡിയക്കാരൻ എന്ത് ചെയ്തു, അവർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ രക്ഷിക്കേണ്ട പകരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ചെയ്തതാണ്. എനിക്ക് പടം നെഗറ്റീവ് കൊടുക്കേണ്ടത് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഈ മീഡിയക്കാരൻ വിളിച്ചു തന്നെ, വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്നില്ല, ഫസ്റ്റ് ഹവർ വ്യൂവിന് ഇവിടെ ബാൻഡാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിർബന്ധിച്ചപ്പോൾ എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ്, ആ പ്രശ്നമാണ്. അവസാനം ഞാൻ പറഞ്ഞു ഇതുവരെ കണ്ടല്ലോ, 30 മിനിറ്റ് വരെ കണ്ടല്ലോ റിവ്യൂ ആണ് പറഞ്ഞു. എന്നിട്ടാണ് പ്രശ്നം ഉണ്ടായത്, ഈ ആ മീഡിയക്കാർ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അയാളെ പേര് പിന്നെ പറഞ്ഞില്ല, അന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു, ബിക്കോസ് പുള്ളിയുടെ കല്യാണം നടക്കണ. അയാളുണ്ടാക്കിയ പ്രശ്നത്തിന് അനുഭവിച്ച ഞാനാണ്, ഏറ്റവും ആദ്യം പൊങ്ങിയത് പെറേറയാണ്, പെറേറയുടെ ആദ്യം പൊങ്ങി കിടക്കുക. ആരും ഉണ്ടായില്ല, വേറൊരാളാണെങ്കിൽ കുഴഞ്ഞു വീണെന്തെങ്കിലും സംഭവിച്ചില്ല. ഞാനത് ആ സമയത്ത് മിണ്ടാതിരുന്നു, മിണ്ടിയെങ്കിൽ അടി ഉറപ്പായാണ്.
ഇന്റലക്റ്റിലാണ് എനിക്ക് ഏറ്റവും താല്പര്യം. ചെറുപ്പത്തിൽ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ ക്രിക്കറ്റിൻ്റെ പ്രൈം ടൈം ആയിരുന്നു. പിന്നെ ട്വൽത്ത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് സിനിമ കാണാൻ തുടങ്ങിയത്, അതുകൊണ്ട് സിനിമ അങ്ങനെ കാണില്ലായിരുന്നു. പക്ഷെ ബോൾ തന്നെ ചെറുപ്പത്തിലെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും താല്പര്യം ഇന്റലക്റ്റിലെ കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ഇവിടെ കിട്ടുന്നില്ല ഇന്റലക്റ്റിലായി. ഇപ്പോൾ ഇന്റർവ്യൂസ് ആണെങ്കിലും ഒന്ന് രണ്ട് ഇന്റലക്റ്റിൽ ഇന്റർവ്യൂ നടന്നിട്ടുള്ളൂ. ഇന്റലക്റ്റിലെ കാര്യം ഇന്റലക്റ്റിൽ പ്ലസ് എന്ന് പറയാം, അങ്ങനത്തെ കാര്യം ചെയ്യാൻ താല്പര്യം. പക്ഷെ അങ്ങനത്തെ എൻവയോൺമെന്റ് ഇപ്പോൾ കേരളത്തിലില്ല. അത് ഡൽഹി അല്ലെങ്കിൽ ഹൈദരാബാദ് അവിടെ ഒരു ഫിലോസഫിക്കാനുള്ള സ്കോപ്പാണ്, യൂറോപ്പിലാണ് സ്കോപ്പാണ്. എനിക്ക് ഇപ്പോൾ അവിടെ ഒന്നും പോകാൻ പറ്റില്ല, കാരണം മദറിൻ്റെ കാര്യം നോക്കണം. ഞാൻ അവിടെ വിന്ദോ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ കാറിൽ സ്കൂട്ടർ അവർ ആ രീതിയിൽ കാണിക്കുകയാണ്. ഞാൻ പറയാത്ത പോലെ കാര്യം ഇപ്പോൾ നിഖില വേമ്പിളിനെ അവർക്ക് സംസാരിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു നിഖില വേമ്പിളിൽ വയറ് നിറച്ച് കൊടുത്തു. അമിത് ചാക്കലവനെ എൻ്റെ ഫ്രണ്ട് കൂടെ പഠിച്ച ആക്ടറാണ്, പുള്ളി എന്നെ കണ്ട് പറഞ്ഞു ഇപ്പം ഭയങ്കര തലയാണ്, ഭയങ്കര ബ്രില്യൻ സ്റ്റുഡൻ്റാണ് പറഞ്ഞു. മീഡിയക്കാർ പറഞ്ഞു എന്തറിയോ, അമിത് ചാക്കൽ പറഞ്ഞു ഇപ്പം പണ്ടേ കോഴിയാണ്. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, മീഡിയയാണ് എന്നെ ഈ രീതിയിലാക്കിയത്. അവർ എന്നെ ഒരു ഫണ്ണി, അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി അവർക്ക് എന്നെ ഒരു ഫണ്ണി രീതിയിൽ റിപ്രസെൻ്റ് ചെയ്തു. ശരിക്കും അങ്ങനെ ഒരു ആളല്ല ഞാൻ. ഇങ്ങനെ ലുടുമാൾ പോകുമ്പോൾ ആൾക്കാർ കളിയാക്കി ചെയ്യുമ്പോൾ ഇങ്ങനെ ഹേർട്ടാവുന്നുണ്ട്, നേരിട്ട് അറ്റസ് ചിരിക്കരുത്, ചിലപ്പോൾ റിയാക്ടും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരാളല്ല ഞാൻ, അത് പലർക്കും അറിയില്ല. ഇന്റലക്ച്വലായ ഇന്റർവ്യൂ ഒന്നോ രണ്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെയാണ്. മീഡിയക്ക് അങ്ങനെ വലിയ എത്തിക്സ് ഒന്നും ഇല്ല. പിന്നെ മീഡിയ എന്തുകൊണ്ട് നെഗറ്റീവ് ആണെന്ന് പറയാൻ കാരണം ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവാണ്, ആൾക്കാർക്ക് നല്ല വേണമെങ്കിൽ മീഡിയം പോസിറ്റീവ് ആണ് ചെയ്യുന്നത്. പക്ഷെ മീഡിയക്ക് എത്തിക്സ് കുറച്ചൊന്നും കാണിക്കും, കാരണം എന്നെ അന്ന് അറ്റാക്ക് ചെയ്തപ്പോഴും എന്നെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി മീഡിയക്കാരുണ്ട്. അവർ എന്നെ ഒന്ന് ഹെൽപ്പ് എന്നെ അന്ന് അടിക്കുന്ന സമയത്ത് എന്നെ രക്ഷിക്കേണ്ട പകരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അവർക്ക് എത്തിക്സ് കുറവാണ്. പക്ഷെ ബിസിനസ് മീഡിയ ആണ് പ്യുവർലി ബിസിനസ്സാണ്. പക്ഷെ ബാല ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്, ബാലയുടെ ഒരു പേഴ്സണാലിറ്റി കാരണം ദേഷ്യം വന്ന ഭയങ്കര ദേഷ്യം, ഭയങ്കര ഇമോഷണലാണ്. പിന്നെ പുള്ളിയെ ഞാൻ വീണത് പുള്ളി ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തുന്നുണ്ടായി, പുള്ളിയുടെ മോളുടെ കാര്യം പറഞ്ഞു, അവിടെയാണ് ഞാൻ വീണത്. പക്ഷെ ഇന്നാളെ അമൃത സുരേഷ് പ്രസ് കോൺഫറൻസ് നടത്തി അഡ്വക്കേറ്റും കൊണ്ട്, അപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. ഇയാളെ പറയുന്ന അല്ല സത്യം, ഭയങ്കര ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാൻ അത് അതിന്റെ ഇപ്പൊ ലിവറിൽ പോയപ്പോ ഞാൻ പറഞ്ഞപ്പോ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, രണ്ടു മാസം എന്നോട് മിണ്ടിയില്ല മദ്യപാന്റെ കാര്യം പറഞ്ഞപ്പോ. ഇപ്പൊ ഞാൻ ചെന്ന പേരില് വൈന ഓടിക്കുന്നു, വൈനും പിന്നെ സിഗരറ്റിൽ വിളിക്കുന്നുണ്ട്. പുള്ളി ഭയങ്കര ഇമോഷണലാണ്, ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം, വൈരാഗ്യം വന്നാൽ ഭയങ്കര പുള്ളിയോടൊപ്പം ജീവിക്കാണ് അതിന് ബുദ്ധിമുട്ടാണ്. പല ആൾക്കാർ ഇട്ടിട്ട് പോവുകയാണ്. പിന്നെ പുള്ളിക്കെതിരെ നമ്മളൊന്നും പറയാൻ പാടില്ല, അങ്ങനെയാണ് ചെയ്ത്താൻ്റെ കേസ് വന്നത്. ഒന്നും എതിരെ പറയാം, എതിരെ പറഞ്ഞാൽ വീട്ടിൽ വെച്ച് തല്ലലാണ്. എന്നാൽ ചെയ്ത്താനും തല്ലാൻ പുള്ളിക്ക് ധൈര്യമില്ല, നാളെ പണി കിട്ടുന്ന പറയാം. എന്നെ പോലെ ആൾക്കാരാണ്, അപ്പോൾ പുള്ളി ഭീരുവാണ്. ഇനി പുള്ളിയായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരുപാട് ആക്ട്രസ്മാരെ എടുത്ത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എനിക്ക് സിനിമാ ഡിമാൻഡ് മാത്രമല്ല പ്രണയം, എല്ലാവരും ഞാൻ എനിക്ക് പലരോടും പ്രണയം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് വേറെ പെണ്ണുങ്ങളെ കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് സിനിമാ നടിമാരെ കേട്ടാ. പക്ഷെ അതല്ല എത്രത്തോളം എനിക്ക് നടിമാരെ നിത്യമണി കേസ് അല്ല, അന്ന് അന്ന് ഞാൻ ജസ്റ്റ് കൂടുമ്പോ പുറത്ത് ചുറ്റുമുള്ള ഒരു ബോഡി ഗാർഡാണ് മാറ്റിയത്. എനിക്ക് കല്യാണ പ്രിയദർശനോട് പ്രണയം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി പോരാണ്. പ്രിയദർശനം ഇവരെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. നോക്കണ്ടേ, അവരൊന്നും ചെയ്തില്ല. ഇത് ഈ മീഡിയ ആ ബോഡി ഗാർഡ് പോലെ ഒരാളുണ്ടായിരുന്നു, ബൗൺസർ അയാളുണ്ടാക്കിയ പ്രശ്നമാണ്. അതൊന്നും അത്ര വലിയ ഇവിടെയൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്തെ സംഭവം നടന്നിട്ടുണ്ട്. കല്യാണിക്ക് എന്നോട് പ്രണയമൊന്നുമില്ല, എനിക്ക് കല്യാണി, ഞാൻ കല്യാണിയിൽ അഭിനയം കണ്ട് പ്രിയദർശനം വിളിച്ചാൽ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ കല്യാണിയിൽ വളരെ പ്രായം കുറവുള്ള കുട്ടിയല്ലേ, നല്ല അഭിനയമാണ്. അടുത്ത ഉർവശി എന്ന് പറയാം, നല്ല അഭിനയമാണ്. എനിക്ക് കുറച്ച് നിത്യമേൽ ശേഷം എനിക്ക് ഒരു മഞ്ജു വാര്യർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവരെ എനിക്ക് പേടിയാണ് പറയാൻ, കാരണം അവർ കേസ് കൊടുക്കുക അങ്ങനെ ചെയ്യും. അതുപോലൊരു പെൺകുട്ടി, പക്ഷെ ഞങ്ങൾ കോമ്പറ്റബിൾ ആണെന്ന് അറിയില്ല, കാരണം അവര് മമ്മൂട്ടി മോളെ കഴിഞ്ഞ വരുന്ന ആളാണ്, കോമ്പറ്റബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ അവരെ പോലൊരു പെൺകുട്ടി, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മഞ്ജുകാരൻ പോലെ ഒരു പെൺകുട്ടി ആണെങ്കിൽ ബുദ്ധിയുണ്ട്, നല്ല മനസ്സാണ്, ബുദ്ധി എന്നാണ് നോക്കുന്നത്, കയറ്റില്ല, ബുദ്ധി വേണം, നല്ല മനസ്സ് വേണം, പിന്നെ ഭംഗി വേണം, ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. സാമ്പത്തികമൊന്നും ഞാൻ നോക്കാറില്ല. മഞ്ജുകാരൻ അങ്ങനത്തെ ഒരാളാണ്, അവർ ബുദ്ധിമതിയാണ്, കഴിവുള്ള ആളാണ്, നല്ല മനസ്സാണ്, പിന്നെ ആവശ്യത്തിന് ഭംഗിയുണ്ട്, അങ്ങനത്തെ ഒരാൾ. എനിക്ക് അവർ പേടിയാണ്, കാരണം ഈ ഒരു കയറ്റമാണ് സിനിമയുടെ ഡയറക്ടർ അങ്ങനെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുത്തു, അവരെല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുന്ന ആളാണ്. അവരെങ്ങനെ അപ്രോച്ച് ചെയ്യാം, അവർ രണ്ടുപേരും നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് എന്നെ അറിയൽ ചെയ്യാം. പക്ഷെ എനിക്ക് നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ കേസൊക്കെ കൊടുത്ത പ്രശ്നമാണ്. ടാലൻ്റ് എപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ തന്നെയാണ്, മോഹൻലാൽ ഒരു ബോൺ ആക്ടറാണ്.
പക്ഷെ ഇപ്പൊ സെലക്ഷൻ സ്ക്രിപ്റ്റിൽ പ്രശ്നം വരുന്നുണ്ട്. കാരണം കഥ കേൾക്കുന്ന മറ്റേ ആന്റിബിയർ പോലെ മറ്റേക്കാണ് അതിൻ്റെതായ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ആകെ നേര് മാത്രം ഓടിയിട്ടുള്ളൂ. വാലിബം പ്ലോട്ടും ഫ്ലോപ്പാണ്. മമ്മൂട്ടിയാണല്ലേ, ഈ മമ്മൂട്ടി പണ്ട് മോളല്ലായിരുന്നു, ഇപ്പൊ മമ്മൂട്ടിയുടെ ഉഗ്ര എല്ലാം കരിയർ ബെസ്റ്റ് ടൈമാണ്. കാന്തലായാലും കണ്ണൂർ സ്ക്വാഡായാലും റൊസാക്കായാലും പുഴു ആയാലും ഭീഷ്മയായാലും പിന്നെ ഇപ്പൊ എല്ലാം ബ്രഹ്മയോഗം വരുന്നു, എല്ലാം ഉഗ്ര പടങ്ങളാണ്. പുള്ളി യങ്സ്റ്റേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ട്. പുള്ളിക്ക് സിനിമ ആക്ടിങ് ഫിലിം ആക്ടിങ് ഫാമിലി താല്പര്യമുള്ളൂ. മോളെ ഒരുപാട് കഴിവുണ്ട്. അഭിനയം മാത്രമല്ല, പുള്ളി നന്നായിട്ട് പാട്ട് പാടും, എഴുതും, വരയ്ക്കും. പിന്നെ പുള്ളിയെ കുറിച്ച് കുറേ റൂമേഴ്സ് ഉണ്ട്, ഗോസപ്സ് ഉണ്ട്. സ്ത്രീ വിഷയത്തിലല്ല, പുള്ളിയോട് നേരിട്ട് ചോദിച്ചിട്ടുമുണ്ട്. അത് ജോണി ലൂക്കോസ് പള്ളി ചോദിച്ചാണ്. മമ്മൂട്ടിൻ്റെ അത്ര ഡിസിപ്ലിൻ ലൈഫ് മോളനില്ല, പക്ഷേ ടാലൻറ്റ് മോളന തന്നെയാണ്. പിന്നെ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്ത് കുറച്ച് പ്രശ്നം വരെയുണ്ട്, അങ്ങനെ പുള്ളി റിക്കവർ ചെയ്ത് വരും. പുള്ളിക്ക് ഇപ്പോഴത്തെ ഓഡിയൻസിനെ പലിച്ച് മനസ്സിലാവേണ്ട സംശയമുണ്ട്. കാരണം ഇപ്പം സ്ലോ ഈ വാലിബിനെ പറ്റി പ്രോബ്ലം പറഞ്ഞാൽ സ്ലോ ആയിക്കഴിഞ്ഞാൽ പടം ഈ കാലത്ത് ഓടില്ല. കാരണം ആൾക്കാർ ഇപ്പോഴത്തെ യൂത്തിന് ക്ഷമയില്ല, അവർ ഇലക്ട്രോണിക് ഗ്യാസ് സ്റ്റാൻഡിലും ടെക്നോളജിയിലും ഉണ്ട്, അവർ ക്ഷമയില്ല. ഇപ്പം ഈ വാലിബിന് ഒരു 60s 70s ഇറങ്ങി നന്നായിട്ട് ഓടിയാണ്. പക്ഷെ ഇപ്പം ആ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് മോഹൻലാലിൻ്റെ ഫാൻസുകാർക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ലൊരു കലാമൂലി ഫിലിമാണ്. മമ്മൂട്ടിയുടെ കേസിൽ മമ്മൂട്ടി ജോർജ് ഉണ്ട്, മമ്മൂട്ടിയെ തീരുമാനിക്കുന്ന മൂലമാണ്. പക്ഷെ മോഹൻലാലിൻ്റെ ചുറ്റും ഒരു ഗ്യാങ് ഉണ്ട്. ആ മോഹൻലാൽ കാണാൻ പോലും ബുദ്ധിമുട്ടാണ്, പഴയ ഡയറക്ടേഴ്സിനും കാണാൻ പോലും പറ്റുന്നില്ല. ഒരു ഗ്യാങ് ഉണ്ട്, അവരൊക്കെയാണ് കഥ കേൾക്കുന്നത്. ഇപ്പം ബ്ലെസ്സി വേണ്ട തന്മാത്രയുടെ ഇത് കൊണ്ട് വന്നപ്പോൾ അവർ സമ്മതിച്ചില്ല. അവസാനം മോഹൻലാൽ എവിടെ വെച്ച് കണ്ടപ്പോൾ പുള്ളി ചെയ്യാൻ തുടങ്ങി. കണ്ടപ്പോൾ മോഹൻലാലിൻ്റെ അവിടെ വേണ്ടി എത്താൻ പോലും പറ്റുന്നില്ല പിള്ളേർക്കും. ഒരു ഗ്യാങ് ഒരു കോക്കസ് ഉണ്ട്. എനിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ട് സൂര്യപുത്രി എന്ന സിനിമയിലെ സ്ത്രീവിദ്യ അവസാനം ഒരു കോക്കസ് അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ അവസ്ഥയാണ്. പുള്ളി പല കാര്യം അറിയുന്നില്ല, പല കാര്യം പുള്ളി അറിയുന്നുള്ളൂ. ഇപ്പൊ ഇട്ടിമാണി മേനിച്ച് അതിന് ഇറ്റ ഇറ്റ വലിയ ഇട്ടൊന്നല്ല. പക്ഷെ ആന്റി പെരുമ്പാർ പുള്ളിയുടെ ക്യാമറ മുമ്പിൽ വെച്ച് പറയുന്നത് ഭയങ്കര ഇട്ടാണ്. പുള്ളി അത് വിശ്വസിക്കുകയാണ്. മോഹൻലാൽ സിനിമയിലും ആന്റി പെരുമ്പാർ ബിസിനസ് ശ്രദ്ധിക്കുകയാണ്, നല്ല കോമ്പിനേഷനാണ്. ആന്റി പെരുമ്പാർ ബിസിനസ്സിലും മോഹൻലാൽ ബിസിനസ് ഞാൻ അറിയില്ല, മോഹൻലാൽ കലാകാരനാണ്. മോഹൻലാൽ സിനിമയിലും ആന്റി പെരുമ്പാർ ബിസിനസ് ശ്രദ്ധിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഞാൻ 86 ജനിച്ച അന്നാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത്. ആ കാലത്തിലെ മോഹൻലാലിന്റെ എല്ലാം ബെസ്റ്റ് മൂവീസാണ്. മമ്മൂട്ടി ഇടികളെ ഏറ്റവും എല്ലാവരും മോഹൻലാലിന് പുറകെയായിരുന്നു, എല്ലാവർക്കും മോഹൻലാലിന് ഇഷ്ടമായി. ഇനിയിപ്പോൾ അത് മാറി. എനിക്ക് മോഹൻലാലിന് എന്തെങ്കിലും പി ആർ വർക്ക് നടന്നൊന്നും അറിയില്ല. മോഹൻലാലിനെ കുറിച്ച് ഒരു നേരിട്ട് നല്ല പടമായിട്ട് പോലും ആൾക്കാർ നെഗറ്റീവ് പറയണം. മോഹൻലാൽ ടൂ മച്ച് വിമർശിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് ആ പുള്ളി വിമർശിക്കുന്നുണ്ട്. അത് പുള്ളി ആയതുകൊണ്ടാണ് സഹിക്കുന്നത്, വേറെ ആളെ പറ്റില്ല. അത് എന്തൊക്കെയൊക്കെ കളി നടക്കുന്നുണ്ട്, ഒരു പി ആർ വർക്ക് നടക്കുന്നുണ്ട് പുള്ളിക്കെതിരെ, മോഹൻലാലിനെതിരെ. കാരണം പുള്ളി എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഇപ്പൊ രാമക്ഷേത്ര ഇഷ്യൂ വന്നപ്പോൾ പുള്ളി പോയാലും പ്രശ്നമാണ്, പോയില്ലെങ്കിലും പ്രശ്നമാണ്. പോയാൽ സംഖ്യ ഇമേജ് വരും, പോയില്ലെങ്കിൽ വാലിബിന്റെ റിലീസ്, പോയില്ലെങ്കിൽ അവർക്ക് പിണക്കമായി. എന്ത് ചെയ്ത പുള്ളി ഒരു എന്ത് ചെയ്താലും പ്രശ്നമായി മാറുകയാണ്. ഒരു ലാലിസ്റ്റിനെ പുള്ളി ചെയ്ത് പ്രിയദർശന് വേണ്ടി അല്ല, ഫ്രണ്ട്സിന് വേണ്ടി ചെയ്താണ്. പ്രൊഫഷണലിസ്റ്റ് മോഹൻലാൽ കാണിച്ചിട്ടില്ല, കാരണം ഫ്രണ്ട്സിന് വേണ്ടി മറ്റേ ചെയ്യും, അത് ശരിയായ വേണ്ടിയല്ല. പക്ഷെ പുള്ളി ഒരുപാട് വിമർശിക്കപ്പെടുന്നുണ്ട്, ആവശ്യകത കൂടുതൽ. കാരണം മമ്മൂട്ടി അങ്ങനെ വിമർശിക്കപ്പെടുന്നില്ല. ഇപ്പൊ ചെകിത്താമൻ എന്റെ കൂട്ടുകാരനാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് മോഹൻലാൽ ക്രിറ്റിസൈസ് ചെയ്യാം. ചെകിത്താൻ അജു എനിക്ക് എന്റെ ഫ്രണ്ടാണ്, ഇന്നലെ പുള്ളി ഞാൻ കണ്ടതാണ്. പുള്ളി കഴിഞ്ഞ 10 വർഷമായിട്ട് മോഹൻലാൽ വിമർശിക്കുകയാണ്. മോഹൻലാൽ മികച്ച നടനായിട്ട് പുള്ളി അംഗീകരിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയും മോഹൻലാൽ മമ്മൂട്ടിയെ കണ്ട ആളുടെതും ലോങ് ആണ്ടും ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളാണ് മോഹൻലാൽ. ആ തിരക്കണ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലും മഞ്ജു മോഹൻലാൽ വളരെ മോഹൻലാൽ മഞ്ജു വാര്യർ വളരെ ടാലന്റഡ് ആണ്. ആനയ്ക്ക് ആനയുടെ ബല അറിയില്ല. മോഹൻലാലും മോഹൻലാലിന്റെ അഭിനയ കഴിവ് അറിയില്ല, ഭയങ്കര ടാലന്റഡ് ആണ്. അതെല്ലാവരും മമ്മൂട്ടി പോലെ രണ്ടുപേരും വെച്ച് പണ്ട് ആക്ട് ചെയ്തവർ പറഞ്ഞിട്ടുണ്ട്. മണിയത്തണം എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ ആക്ടിങ്ങിന്റെ കാര്യത്തിലും ഒരു ഡെഡിക്കേഷൻ, ജോലിയോട് വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഈ പേഴ്സണൽ ലൈഫിലാണ് ചില പ്രശ്നങ്ങളുള്ളത്, ഡിസിപ്ലിൻ ഇല്ലായ്മയുള്ള. പ്രൊഫഷണലി മോഹൻലാൽ തന്നെയാണ്, ശരിയാണ്. നടന്ന ഏറ്റവും വേണ്ടത് അഭിനയ ഭംഗിയാണ്, പുള്ളി ഭംഗിയില്ലാതെ കഴിവുകൊണ്ട് വന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കെല്ലാം ഇഷ്ടം മമ്മൂട്ടിയും പൃഥ്വിരാജൊക്കെയാണ്. ഞങ്ങൾ ആ ജനറേഷൻ പെണ്ണുങ്ങൾക്കെല്ലാം, എൻ്റെ അമ്മ പോലും മമ്മൂട്ടി ഫാനായിരുന്നു, അവരൊന്നിച്ച് പഠിച്ചാണ് മഹാരാഷ്ട്രയിൽ. ആ ജനറേഷൻ പോയി മമ്മൂട്ടി, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ടോവിനോ പൃഥ്വിരാജ്, അതെല്ലാം അവർക്ക് അങ്ങനത്തെ ഒരു അപ്പീലുണ്ട്. മോഹൻലാലിനോട് അങ്ങനെയില്ല, മോഹൻലാലിൻ്റെ അമ്മമാർക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടം. അത് മമ്മൂട്ടി മമ്മൂട്ടി കഴിയുമ്പോൾ മോഹൻലാൽ അവാർഡ് വാങ്ങിക്കുമ്പോൾ പുള്ളിയുടെ മുഖം മാറുന്നത് കാണാം. മോഹൻലാൽ മമ്മൂട്ടിക്ക് അറിയാം മോഹൻലാൽ അഭിനയിക്കുമ്പോൾ മോഹൻലാൽ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല അറിയാം, അത് മമ്മൂട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ മോഹൻലാലില്ല, നിർഗൂഢം തുളുമ്പിലാണ്. പുള്ളിക്ക് അവരുടെ അസുഖം ആവശ്യമില്ല, ബിക്കോസ് പുള്ളി കഴിവുള്ള ആളാണ്. മമ്മൂട്ടി മെത്തേഡ് ആക്ടറാണ്. മമ്മൂട്ടി ആയാലും കമലഹാസനായാലും ഫാസ്റ്റിലായാലും ഹോളിവുഡിൽ എല്ലാം നടന്നവരും മെത്തേഡ് ആക്ടിംഗ് ആണ്.
റിസർച്ച് ചെയ്യാം. അത് വേണമെങ്കിൽ എനിക്കും വേണമെങ്കിൽ മെത്തേഡ് ആക്ടർ ആവാം, ആർക്ക് വേണേ ആവാം. പക്ഷെ മോഡൽ അഭിനയിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിമെന്റ് സീനായിരിക്കും. അത് സ്റ്റാർട്ടെന്ന് പറഞ്ഞ മുമ്പ് വരെ പുള്ളി തമാശകൊണ്ടിരിക്കും, എന്താ ചെയ്യും, അതിന് തിരിച്ച് കട്ടെന്ന് പറയുമ്പോൾ ആ തമാശയിലേക്ക് വരും. അങ്ങനെ ഹാങ് ഓവർ അത് നടന്ന് വേറെ ഇല്ല. ഇവർ ഫാസ്റ്റ് ഉള്ളും മെത്തേഡാണ്, മെത്തേഡ് ആക്ടിങ് ആർക്കും ചെയ്യാം. ഹോളിവുഡിൽ നടന്നവരെല്ലാം കഥാപാത്രം ഉൾക്കൊണ്ട് അത് പറയുകയാണ്. ഇയാൾക്ക് ഹാങ് ഓവർ ഇല്ല, ഇയാൾ ആ സമയത്ത് മാത്രമാണ് കഥാപാത്രം. അങ്ങനെ നടന്ന് വേറെ ആരോ ഉള്ളത്? എനിക്ക് വേണമെങ്കിൽ നടിമാരിൽ നോക്കി ഉർവശിയിൽ അങ്ങനെ തോന്നും കുറച്ചു നടന്മാരിൽ ഇയാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഹാങ് ഓവർ ഉണ്ട്. മമ്മൂട്ടി ആയാലും പൃഥ്വിരാജ് ആയാലും ഇവർക്കെല്ലാം, ദിലീപ് ആയാലും എല്ലാവർക്കും. മോഹൻലാലിൻ്റെ കുഴപ്പമാണ് എനിക്ക് അനുഭവമുണ്ട്. പുള്ളി ഒരു ആരും ഒരാൾ വേദനിപ്പിച്ച് കഴിയുന്ന ജീവിതത്തിൽ ഒരിക്കലും ശ്രമിക്കില്ല, എനിക്ക് അനുഭവമുണ്ട്. പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല, മമ്മൂട്ടി അപ്പം റിയാക്ട് ചെയ്യും അതിനെ മറന്നു കളയും. മോഹൻലാലിൻ്റെ വൈരാഗ്യമുണ്ട്, കാരണം പുള്ളി സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. പുള്ളി ദേഷ്യപ്പെടില്ല. ഈ മമ്മൂട്ടി മോഹൻലാൽ നേരെ ഓപ്പോസിറ്റാണ് പേഴ്സണാലിറ്റി. മമ്മൂട്ടിക്ക് ആകെ മമ്മൂട്ടിക്ക് ഫുഡ് കൺട്രോൾ എല്ലാം കൺട്രോളുണ്ട്, പക്ഷെ ദേഷ്യത്തിൽ കൺട്രോളില്ല. മോഹൻലാലിന് ഇതിനൊന്നും കൺട്രോളില്ല, പക്ഷെ ദേഷ്യമായി കൺട്രോൾ ചെയ്യും. ഇവർ ടോട്ടലി ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റീസാണ് എല്ലാ കാര്യത്തിലും. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു, എൻജോയ് ചെയ്തു. നല്ല ചോദ്യങ്ങളെ ചോദിച്ചത്, ഇൻസൾട്ട് ചെയ്യാൻ ഒന്നും ചോദിച്ചില്ല. ഇത്രയും നാളെ ഇന്റർവ്യൂവിൽ ഇന്നലത്തെ മാത്രമാണ് കുറച്ച് ഇൻസൾട്ട് തോന്നിയ. ഇതുവരെ ആദ്യം എനിവേ ഞാൻ എൻജോയ് ചെയ്തു.